ഹായ്, ഗുഡ് മോർണിംഗ്. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയാമോ? ജീവിതത്തിൽ ഓരോ സക്സസിൻ്റെയും കാര്യം എന്താണെന്നറിയാമോ? നമ്മളുടെ ആലോചനയാണ്. നമ്മളുടെ ആലോചന, നമ്മൾ എങ്ങനെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, നമ്മൾ നേരമെടുത്ത് എഴുന്നേൽക്കുമ്പം നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്തയാണ് നമ്മുടെ ജീവിതത്തിലുള്ളതെങ്കിൽ, നമ്മൾ എന്തിനെ നേരിടാനും നമുക്ക് ഏത് പ്രയാസം വന്നാലും എന്ത് സങ്കടം വന്നാലും ഏത് പ്രതികൂല സാഹചര്യം വന്നാലും അതിനെ ധൈര്യത്തോടെ നേരിടും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം നമുക്കുണ്ടാവും. അത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ആലോചന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തരുന്നത് നല്ലൊരു ഉന്മേഷമാണോ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെയോ നേടാനുള്ള ഒരു ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ആലോചന നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതം നല്ലൊരു സെലിബ്രേഷൻ പോലെ ഒരു ആഘോഷമായിട്ട് നമ്മൾ കൊണ്ടു നടക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്ത് പ്രതിസന്ധി വന്നാലും എന്ത് പ്രതികൂലം വന്നാലും അതിനെ ഞാൻ ഏത് രീതിയിൽ വന്നാലും അതിനെ നേരിടുമെന്നുള്ള നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാവും. ആ ഒരു കോൺഫിഡൻസാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും വേണ്ടുന്നത്. ആ കോൺഫിഡൻസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ചിന്ത ഉണ്ടാവണം. ആ പോസിറ്റീവായിട്ടുള്ള ചിന്ത ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തിനെ ഫേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മൾ എപ്പോഴും മനസ്സിലൊരു നെഗറ്റീവ് ചിന്തയിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ, നെഗറ്റീവായിട്ടുള്ള ആലോചനയാണ് നമ്മൾ നമ്മുടെ മനസ്സിലെപ്പോഴും കൊണ്ടു നടക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് വരാനും പറ്റത്തില്ല, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സക്സസ് ഉണ്ടാവാനും പറ്റത്തില്ല. നമ്മൾ നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യുമ്പം ജീവിതത്തിൽ പിന്നെ നമ്മൾ നോക്കുന്നതൊക്കെ നമുക്ക് നെഗറ്റീവായിട്ടേ ഫീൽ ആവത്തുള്ളൂ. നമ്മൾ ചെയ്യുന്നതൊക്കെ നമുക്ക് നെഗറ്റീവായിട്ടേ തോന്നത്തുള്ളൂ. അതേ സ്ഥാനത്ത് നമ്മൾ നേരമെടുത്ത് എഴുന്നേൽക്കുന്ന സമയത്ത് ഇതെനിക്ക് സാധിക്കും, ഇതെൻ്റെ ദിവസമാണ്, ഞാനാണ് ബെസ്റ്റ് എന്നുള്ളത് എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ചിന്ത വരത്തില്ല. എന്ത് പ്രതിസന്ധി വന്നാലും ഞാനതിനെ നേരിടും എന്നുള്ളൊരു കോൺഫിഡൻസോടെ ഞാൻ മുന്നോട്ട് പോയാൽ എനിക്ക് ഏത് പ്രതികൂല സാഹചര്യത്തെ നേരിടാൻ പറ്റും. പക്ഷേ എങ്കിൽ ആ ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ കയറിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊന്നിനെയും നേരിടാനും പറ്റത്തില്ല, ഒരു കാര്യം ചെയ്യാനും പറ്റത്തില്ല, ഒരു കാര്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാകത്തില്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നമ്മളുടെ മനസ്സിൽ എപ്പോഴും നെഗറ്റീവ് തോട്ട് വരാതെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു പോസിറ്റീവ് ചിന്ത, എന്തും വന്നോട്ടെ, ഈ ഭൂമിയിൽ ഞാൻ എത്ര നാൾ ജീവിക്കും, ജീവിക്കുന്ന നാൾ സന്തോഷമായിട്ട് ഒരു ആഘോഷമായിട്ട് ഞാൻ ജീവിക്കും എന്നുള്ളൊരു ഉള്ളിലൊരു ഉത്ബോധം ഉണ്ടാവണം, നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മളുടെ സമയം നമ്മൾ എന്തിനു വേണ്ടി വിനിയോഗിക്കുന്നു, ആ വിനിയോഗിക്കുന്ന ഇടത്തിലാണ് നമുക്ക് വിജയം ഉണ്ടാകുന്നത്. നമ്മളുടെ സമയം നമ്മൾ കൂടുതലായിട്ട് പഠിക്കാൻ വിനിയോഗിച്ചാൽ ആ പഠിത്തത്തിൽ നിന്ന് നമുക്ക് ജയം കാണാൻ പറ്റും. നമ്മൾ കൂടുതലായിട്ടുള്ള സമയം നമുക്ക് അധ്വാനിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ കൂടുതലായിട്ട് ജോലി ചെയ്യാൻ, ഞാൻ ഏത് ജോലി ചെയ്തിട്ടായാലും എൻ്റെ ജീവിതത്തിൽ ഞാൻ സക്സസ് ആവും, എത്ര കഷ്ടപ്പാടായാലും ഞാൻ അധ്വാനിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസോടുകൂടി നമ്മളുടെ സമയം നമ്മൾ അതിനായിട്ട് വിനിയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉന്നതി ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ മറ്റുള്ളവർ മുന്നിൽ നമുക്ക് തലയൊത്തി ജീവിക്കാനും പറ്റും. അതുപോലെ നമ്മുടെ സമയം നമ്മൾ വെറുതെ ഉറങ്ങി തീർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഒന്നാന്തര മടിയന്മാരായിത്തീരും. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് എന്ത് വേണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നമ്മളുടെ സമയം നമ്മൾ എന്തിനു വേണ്ടി വിനിയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നതും നമ്മളാണ്. സമയമെന്ന് പറയുന്നത് നമ്മൾ പറയുന്നിടത്ത് നിൽക്കുന്നതല്ല, അതിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ആ സമയം നമുക്ക് തക്കത്തിൽ വിനിയോഗിക്കാൻ നമ്മളാൽ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജയം നേടാൻ പറ്റും. അല്ലാതെ നമ്മൾ എന്തെങ്കിലും ചെറിയൊരു വിഷമോ എന്തെങ്കിലും ഒരു ചെറിയ പ്രയാസം വന്നാൽ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ആലോചിച്ച് വിഷമിച്ചിരുന്നിട്ട് അയ്യോ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സക്സസ് ഉണ്ടാവുന്നില്ലേ, എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നും നേടാൻ കഴിയുന്നില്ലേ, എൻ്റെ ജീവിതത്തിലെല്ലാം എനിക്ക് നഷ്ടങ്ങളാണ് എന്ന് ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു നഷ്ടമോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു സക്സസ് ഇല്ലായ്മയോ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ സക്സസ് ആക്കാൻ പറ്റും, എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് വരാൻ പറ്റും എന്നുള്ള ആലോചനയും ചിന്തയും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് അതിനുവേണ്ടി നമ്മൾ സമയം മാറ്റിവെച്ച് നമ്മളൊന്ന് അധ്വാനിച്ച് നോക്കിക്കെ, അതിന് 100% റിസൾട്ട് ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സത്യസന്ധരായിട്ട് ഈ ഭൂമി ജീവിച്ച് കഴിഞ്ഞാൽ ആർക്കും നമുക്കുണ്ടാവുന്ന അനുഗ്രഹത്തെ തട്ടിക്കളയാൻ സാധിക്കത്തില്ല. ചില ഇടങ്ങളിൽ നമ്മൾ കൂടുതൽ സത്യസന്ധത കാണിക്കുമ്പോൾ ചില ഇടങ്ങളിൽ നമുക്ക് ദോഷം സംഭവിക്കാറുണ്ട്. പക്ഷേ എങ്കിൽ അത് താൽക്കാലികമായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു താഴ്ച ജീവിതത്തിലെ 100 ഇരട്ടി ഉയർച്ചയിലേക്ക് ദൈവനിബ്ര നമ്മളെ കൊണ്ടെത്തിക്കും. നമ്മൾ എവിടെ സത്യസന്ധരായിട്ടിരുന്നാൽ മതി, കള്ളത്തരങ്ങൾ കാണിക്കാതിരിക്കുക. കാരണം വെച്ചാൽ നമ്മൾ കള്ളത്തരം കാണിച്ച് എന്ത് നേടിയാലും അതിന് ആയുസ് കുറവാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് ഉപകാരപ്പെട്ടിട്ട് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ. ടേക്ക് കെയർ, ബൈ.